വേണുനെ ഞാൻ തെറ്റ് പറയില്ല അവര് പറഞ്ഞു ധരിപ്പിച്ചു മാഷും മാഷ വീട്ടുകാരും പറഞ്ഞു പറഞ്ഞു അയാൾ എന്തൊക്കെ ധരിപ്പിച്ചു അതല്ലേ ഉണ്ടായത് അങ്ങനെ അങ്ങോട്ട് പറയാൻ വെക്കോ അല്ല ഞാൻ അവളുണ്ടല്ലോ ആ മാലതി അതെന്താ സാധനം അവളെയൊക്കെ എന്താടോട് പറഞ്ഞു എൻ്റെ മകളെ അവരുടെ ചെക്കനെ കണ്ട് മോഹിച്ചിരിക്കാന്നോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയണ്ടേ തന്റെ മുമ്പിൽ ചോദിക്കാലോ ദേവിയോടെ വിളിക്കേ ഇങ്ങനെ വിളിക്കേ അവള് അമ്പലത്തിൽ പോയിരിക്ക നിനക്ക് അങ്ങനെ തോന്നിട്ടുണ്ടോ ഉണ്ടോ ഇവിടെയൊക്കെ കളിച്ചു വളർന്ന കുട്ടിയ രാജനും ഇനിയിപ്പോ കുട്ടിക്കാലത്ത് അങ്ങനെ വല്ലതും തോന്നിട്ടുണ്ടോ എന്ന് അത് നമുക്ക് അറിയില്ലല്ലോ കുട്ടിക്കാലത്ത് പലതും ചെയ്യും അപ്പി വാരി കളിക്കില്ലേ വലുതാൻ പാർക്കും ചെയ്യുമോ അപ്പോ ഞാൻ എന്താണ് അവളോട് പറയേണ്ടത് പറയേണ്ടത് അയ്യോ അവര് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാ അത് മറക്കണ്ട വികാരം പറയരുത് ഇവിടത്തെ കുട്ടിയുടെ കാര്യം ഞങ്ങൾ ഇപ്പോ ആലോചിക്കുന്നില്ല അവളെ ഇനിയും പഠിപ്പിക്കാൻ പോവാ തൽക്കാലം ആ തൽക്കാലം അങ്ങനെ പറഞ്ഞാൽ മതി കഴിഞ്ഞില്ലേ ഓ പോയില്ലേ പോയി ഇന്ന് വീണ്ടും വന്നതാ എഴുത്തച്ഛനെ അച്ഛൻ അങ്ങോട്ട് അയച്ചിരുന്നു ചടങ്ങ് മാത്രം മതി ഇവിടെ അവിടെ ടൗണില് വേണുവേട്ടന് ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യേണ്ട അത്രേ പറഞ്ഞില്ലേ ഞാൻ എം എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് രണ്ടു കൊല്ലത്തേക്ക് ആരും ഒന്നും ആലോചിക്കണ്ട അച്ഛനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ അങ്ങനെ പറയണ ഒന്നുമില്ല എങ്ങനെയെങ്കിലും ഈ കാട്ടുമുക്കിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന് നീ തന്നെയല്ലേ എഴുതിയിരുന്നത് അതിനല്ലേ ഞാൻ വീണ്ടും പഠിക്കാൻ പോണ് ഇപ്പോളെന്താ പെട്ടെന്നൊരു ഭൂതോദയം എം എസ് സി എടുക്കണമെന്നൊരു വാശി പഠിക്കുന്നത് ഒരു വാശിക്ക രാജേട്ട് നിർബന്ധിച്ചിട്ട് കാര്യമില്ല ഒക്കെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ശരി നോക്ക ഞാനിപ്പോ ബിസിയാണ് രാവിലെ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്താ കൺഫ്യൂഷൻ ഒക്കെ തീർത്തില്ലേ ഇപ്പൊ വേറൊരു കുഴപ്പം അവക്ക് ഇനിയും പഠിക്കണം തൽക്കാലം കല്യാണത്തെ പറ്റി ആലോചിക്കുന്നില്ല എന്നാണിപ്പോ ഇന്ന് ആര് പറഞ്ഞു കുറിപ്പോ കൃഷ്ണമ്മ പറഞ്ഞപ്പോ അത്ര വിശ്വസിച്ചില്ല പക്ഷെ ദേവി അത് തന്നെ പറഞ്ഞു കല്യാണത്തിൽ തന്നെ താല്പര്യമില്ലാത്തൊരു മട്ട് നിന്നെ പ്രത്യക്ഷമാക്കാൻ തപസ്സരിക്കുന്നു എന്നൊക്കെ ഏട്ടത്തെ കത്തിലെഴുതിയിട്ട് കൃഷ്ണക്കുറിപ്പായിട്ട് ഞാൻ സംസാരിക്കാം കല്യാണത്തിന് ബ്രോക്കർ പണിയെടുക്കാൻ ഒരു യോഗം ഉണ്ടാവും അല്ലാണ്ട് എന്ത് പറയാനാ ശരി ഞാൻ സംസാരിക്കാം ഡോണ്ട് വറി കുമാരേട്ടാ രാജനും കൂടെ ഉണ്ടാവും ഉണ്ണാൻ ഇരിക്കും ഞാൻ ഒന്ന് ഡോക്ടറെ അടുത്ത് നിൽക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഈ വാരിക്ക് എന്നൊരു വേദന ഞാനധികം സമയമെടുക്കില്ല ഞാൻ എന്തോ പറഞ്ഞു അവരെന്തോ മനസ്സിലാക്കി ആകെ ഒരു കൺഫ്യൂഷനായി അല്ലേ അതൊക്കെ വേണ്ട ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല രാജനിപ്പോ ഒരു വെറും ശമ്പളക്കാരനല്ല ഒന്നിലൊരു വർക്കിംഗ് പാർട്ണർ വേറൊരു കമ്പനിയിൽ ശരിക്കും പാർട്ണർ തന്നെ ബോണസ് ലാഭത്തിലെ വിഹിതം അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോ കൊല്ലത്തില് ഒരു അന്വേഷിച്ചപ്പോ പുറത്തു പോയെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ എത്തിയിരിക്കും നോക്കിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പോ അച്ഛനും സമ്മതിച്ചു അവസാനം അച്ഛൻ സമ്മതിച്ചോണ്ട് മാത്രമായില്ലല്ലോ ഒരു മോഹത്തിന് അവസരം കൊടുത്ത് പിന്നെ ആളെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല ആ നിലവാരത്തിലുള്ള ഒരു പെൺകുട്ടിയായിട്ടല്ല ദേവിയെ പറ്റി എന്റെ സങ്കല്പം ഞാൻ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല മരം ചുറ്റി പാടി നടന്ന് മോഹിപ്പിച്ചിട്ടുമില്ല കുറെ കത്ത് വരുമ്പോ
മറുപടി അയക്കും വല്ലപ്പോഴും അത് നാട്ടുമര്യാദ ബന്ധുക്കളാവുമ്പോൾ പ്രത്യേകിച്ച് സൂചനകൾ മനസ്സിലാവാത്ത പോലെ ഒഴുക്കൻ മറുപടി ഞാൻ അറിഞ്ഞത് ഓ അങ്ങനെയാണോ സംശയമുണ്ടെങ്കിൽ എല്ലാം പെറുക്കിയെടുത്ത് മുമ്പിൽ നിർത്താൻ പറഞ്ഞോളൂ ശിഷ്യനോട് പക്ഷേ രാജന്റെ വിഷമോ അസ്വസ്ഥതയൊക്കെ ആലോചിച്ച് എഴുതിയിരുന്നു കുറച്ചേ നേരിൽ കണ്ടതാണല്ലോ മോഹിക്കാൻ അവസരം കൊടുത്ത് എന്തൊക്കെ പറഞ്ഞല്ലോ അത് വേറെ ചിലർക്കും ബാധകം എന്റെ വീട്ടിലേക്ക് ആദ്യം വന്ന ആലോചന വേറെയായിരുന്നു നോക്കൂ അത് ഞാൻ അവന്റെ മനസ്സറിയുന്നതിന് മുമ്പ് ഒരു ഭ്രാന്തൻ ചിന്ത വന്നപ്പോ മൈ മിസ്റ്റേക്ക് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് വെറും ഒരു ഭ്രാന്തൻ ചിന്ത മാത്രം അത് അത് കേട്ടപ്പോ ഒരു വരം കിട്ടിയ പോലെ ഒരു ഈശ്വര നിശ്ചയം പോലെ കുറച്ചെങ്കിലും സമയം മോഹമായി മനസ്സിൽ കൊണ്ടു നടന്ന ആൾക്കും വിഷമം തോന്നില്ലേ അതൊരു സത്യം പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ അർഹിക്കാത്താണെന്ന് തോന്നി ഞാൻ അർഹിക്കാത്തത് കുറച്ച് കാശുണ്ടാക്കി എന്നത് ഒഴിച്ചാൽ എനിക്ക് അഭിമാനിക്കത്തക്കതായി യാതൊന്നുമില്ല കുടുംബം പാരമ്പര്യം തറവാടിത്തം എന്നൊക്കെ പറയുന്നതിൽ എന്തെല്ലാമോ ചിലതുണ്ട് അത് സമ്മതിക്കാതെ പറ്റില്ല രാജൻ വേണ്ട വിസ്തരിക്കണ്ട വയ്യെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കഴിഞ്ഞു അത് മനസ്സിലാവുന്നു വേറെ ആര് എന്ത് എന്നൊക്കെ നിശ്ചയിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനുള്ള സന്മനസ്സെങ്കിലും വേണം ഈ രാജൻ എനിക്കൊരു അനുജരെ പോലെ അച്ഛനോട് പറഞ്ഞുവെന്നും ആവർത്തിക്കണ്ട കേട്ടതാണ് നിൽക്കൂ ഞാൻ മുഴുവൻ പറയട്ടെ ഇവന്റെ എല്ലാ കാര്യങ്ങളും ഒരാൾ എന്നെ ഏൽപ്പിക്കുന്നു ഞാൻ ഇവനെ കാണുന്നതിന് മുമ്പ് അത് ഏൽപ്പിച്ച ആളോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലുള്ളതിൻ്റെ ഒരു അംശം പോലും ആവില്ല ജീവിതത്തിൽ ഞാൻ ആകെ കടപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരാളോടാണ് ശിവേട്ടൻ കുട്ടിക്കാലത്തെങ്കിലും കണ്ടു കാണും ഇല്ലേ കുപ്പത്തൊട്ടി കൈയടക്കുന്ന ചാവാളിപ്പട്ടികളോട് അസൂയയും പകയും തോന്നുന്ന അവസ്ഥ ഫുട്പാത്തിൽ കിടപ്പ് ബോംബെ എന്ന പരിചയമില്ലാത്ത മഹാനഗരം ഞാൻ പോട്ടെ കഥ കേൾക്കാൻ ഇപ്പൊ നേരല്ല കേൾക്കണം നിങ്ങൾ വായിക്കുന്ന കഥാപുസ്തകങ്ങളിലൊന്നും ഞാൻ അനുഭവിച്ച ജീവിതത്തിന്റെ ഒരു നുറുങ്ങു കൂടി കാണില്ല ഭ്രാന്തത്തിയമ്മോന്ന് ചത്ത് കിട്ടാൻ പ്രാർത്ഥിച്ചവനാണ് ഞാൻ നാടുവിടാൻ വേണ്ടി ക്ലാസ്സിൽ അടുത്തിരിക്കുന്ന കുട്ടികൾ എല്ലാവരും എന്നെ വെറുത്തിരുന്നു അവരുടെ കുറ്റം കൊണ്ടല്ല ഉണങ്ങാത്ത ഈറൻ കുപ്പായത്തിന്റെ ദുർഗന്ധം ജോലി തേടി കള്ളവണ്ടികൾ മാറിക്കേറി ഒടുവിൽ എത്തിപ്പെട്ടത് ബോംബെയിൽ ഭാഷ അറിയാതെ ഭക്ഷണമില്ലാതെ പൈപ്പ് വെള്ളം കുടിച്ച് തെണ്ടി ഒന്നല്ല 9 ദിവസം വിശപ്പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും തിങ്കളാഴ്ച നോമ്പിന്റെ വിശപ്പല്ല ഭക്ഷണത്തിന്റെ ഗന്ധവും രൂപവും മാത്രം മനസ്സിൽ ധ്യാനിച്ചു പോകുന്ന വിശപ്പ് ആവശ്യത്തിലേറെ മുഷിപ്പിച്ചു കഴിഞ്ഞു മടുത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവാ ഇല്ലെങ്കിൽ ഒരു 5 നിമിഷം കൂടെ നിൽക്കാം തലചുറ്റി വീണു പിന്നെ എപ്പോഴോ കണ്ണു തുറന്നപ്പോ മുന്നിൽ ലോകത്തിൽ വളരെ വളരെ അപൂർവമെന്ന് തോന്നിയ ഒരത്ഭുത വസ്തുവ ഞാൻ കാണുന്നു ദയ അതിന്റെ പേര് ശിവൻകുട്ടി നല്ല ആളായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കധികം ഓർമ്മയൊന്നുമില്ല ആ ശിവേട്ടൻ മരിക്കും മുമ്പ് പറഞ്ഞു അനേനെ ഒരു വഴിക്കാക്കണം കുടുംബം അങ്ങനെ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ അത് അത് വേറെ കഥ അതിന് വേണ്ടതിലധികം ചെയ്യുന്നുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നതാണ് അനുജനെ പോലെയുള്ള ഒരാൾ എന്നോട് ആഗ്രഹം പറയുന്നു ബാല്യം തൊട്ടേ ലാളിച്ച സ്വപ്നമാണെന്ന് പറയുന്നു നടത്തിക്കൊടുക്കേണ്ട ബാധ്യത ചുരുങ്ങിയത് ഒന്ന് ശ്രമിച്ചു നോക്കേണ്ട ഉത്തരവാദിത്വമെങ്കിൽ എനിക്കില്ലേ ഒരു കടപ്പാടിന്റെ തുടർച്ചയെന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ തെറ്റായ രംഗത്ത് സ്ക്രിപ്റ്റ് അറിയാതെ കയറിപ്പോയ ഒരു കഥാപാത്രത്തിന്റെ ധർമ്മസങ്കടമാണ് എനിക്ക് അതും സത്യം എന്തും പിടിച്ചെടുക്കുന്നതാണ് എന്റെ ശീലം ഇഷ്ടവും ഒന്നുമില്ലാത്ത ഞാൻ കച്ചവടം തുടങ്ങിയപ്പോഴും ആ ഒരു വാശിയായിരുന്നു മനസ്സിൽ എന്നേക്കാൾ കാശ് സ്വാധീനം പരിചയമൊക്കെ ഉള്ളവരിൽ നിന്ന് ബിസിനസ് പിടിച്ചെടുത്തു അതിൽ അഭിമാനവും ചിലപ്പോൾ അഹങ്കാരവും ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ശക്തി കുറഞ്ഞവനെ തട്ടിമാറ്റി പിടിച്ചെടുക്കുന്നത് തെറ്റാണെന്ന് മനസ്സ് പറയുമ്പോൾ ഞാനെന്ത് വേണം ഞാനെന്തൊക്കെയോ പറഞ്ഞു മനസ്സിൽ കരുതി വന്നൊന്നുമല്ല പറയേണ്ടി വന്നത് എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലായെങ്കിൽ
ആശ്വാസം. ദേവി ആലോചിച്ച് തീരുമാനിക്കും. ഐ ലീവ് ഇറ്റ് യു.